Hi, ellarkkum namaskaram. Welcome back to my channel. Innoru kidilan recipe aanu ṭa adipolla recipe aanu njan ningale ivada video cheyyunnu ningalkku vendi. Endaanu vachu idu kaanumbo adu poori aanu seri. Pakshe nalla adipolli taste ulla oru poori aanu. Korchu nammada palutha mattangi ille. Aa palutha mattanga korchu madi. Pinne namukku alpam maidi korchu sharkari undengile nalla adipolli പൂരി നമുക്ക് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റ് ആണ് ട്ടോ. ഇത് കഴിച്ചാൽ നിങ്ങൾ പിന്നെ ഇത് എന്നും ഉണ്ടാക്കും. നമുക്ക് രാവിലേക്കാണെങ്കിലും വൈകിട്ടത്തേക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണേ മറക്കരുത്. നിങ്ങൾ ഇതിന് മുൻപുള്ള എൻ്റെ വീഡിയോസും കാണണം. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി ഈ കിടലൻ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. ഇവിടെ ഞാനൊരു അര കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അതേപോലെ ഒരു അര കപ്പ് പഴുത്ത മത്തങ്ങയില്ലേ, നല്ല പഴുത്ത മത്തങ്ങ വേവിച്ച് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ള അത്രയും ശർക്കര പൊടിയാണ്. അപ്പം ഞാനൊരു അര കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് എത്ര മധുരം വേണം നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിന് കുഴച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാതെ. ഇപ്പം നമ്മൾ ഇത് തന്നെ ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ടല്ലോ ഈ മത്തലിലും പിന്നെ ശർക്കരയിലും ഒക്കെ. അപ്പം നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് പൂരിക്ക് കുഴക്കുന്ന പാകത്തിൽ നമുക്കിതിനെ കുഴച്ചെടുക്കാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആ മത്തങ്ങയുടെ വെള്ളവും നമ്മുടെ ശർക്കരയും കൂടെ ആകുമ്പോൾ അതിൻ്റെ വെള്ളം തന്നെ മതിയാവും. വെള്ളം തീരെ ചേർക്കേണ്ടി വരില്ല. നോക്കിയിട്ട് അല്പം മൈദപ്പൊടി അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം ഇനി ഇതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ പൂരിയുടെ വലുപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇത്രയും വലുപ്പം മതിയിട്ട്, ഒരുപാട് വലുപ്പം വേണ്ട, കുറച്ച് കനത്തിൽ. ഇപ്പം ഞാൻ കുറച്ചെണ്ണം പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയും കൂടെ പരത്താം. നമുക്കിതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വലിപ്പം വേണ്ട, കുറച്ച് വലിപ്പം മതി. അപ്പം ഇതേപോലെ ബാക്കിയും കൂടെ പരത്തിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ പാനിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായി ചൂടാകുന്നവരെ നന്നായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം നമ്മൾ കൂട്ടിയും കുറച്ച് ഇരിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എണ്ണ എത്ര ചൂട് വേണം നമുക്കറിയാമല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് ഇവിടെ പൊള്ളി വരുന്നുണ്ട്. ഒരു സൈഡ് പൊള്ളിയിട്ടുണ്ട്. അപ്പം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പം ബാക്കിയും കൂടെ എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ആ കണ്ടില്ലേ, അങ്ങനെ എന്റെ കിടിലൻ റെസിപ്പി പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞു. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. മത്തങ്ങയാണെന്നൊന്നും പറയില്ല കേട്ടോ. മത്തങ്ങ ഇട്ടതാണെന്നേ അറിയില്ല. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്, അത് കഴിച്ചാലേ നമുക്കറിയുള്ളൂ. അതുകൊണ്ട് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും 4 മണിക്കാണെങ്കിലും ഏത് സമയത്തും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ ഇത് ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു രുചിക്കൂട്ടുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.